ഗുഡ് മോർണിംഗ് ഫൈറ്റേഴ്സ് റീഡ് ആൻഡ് അനലൈസ് ഹിന്ദു വിത്ത് ജോബിനസ് കൊട്ടാരം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ശനിയാഴ്ചത്തെ ഇന്നലത്തെ ഹിന്ദു ആണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്ന ഇന്നലെ ചില റിക്കുകൾ മൂലം ഇന്നലത്തെ അനാലിസിസ് വൈകിയിരുന്നു ഇന്നലത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഹിന്ദുവിന്റെ ഡൽഹി എഡീഷനിലേക്ക് നമ്മൾ പോകുന്നു ഡൽഹി എഡീഷൻ ആണ് നമ്മളിപ്പോൾ അനലൈസ് ചെയ്യുവാൻ പോകുന്നത് കാരണം യു പി എസ് സിടെ ഡൽഹി എഡിഷനിൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കൂടുതൽ ഫാർമസ് റോഡ് ബോക് ബ്ലോക്കേഡ് ടുഡേ ടു എക്സ്ലൂഡ് ഡൽഹി ഉത്തരാഖണ്ഡ് ആൻഡ് യു പി ഈ മൂന്ന് സ്ഥലങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ കർഷക സമരത്തിന്റെ ഒരു വാർത്ത ഹിന്ദു തയ്യാറാക്കിയിരിക്കുന്നു മുള്ളുകൾക്ക് മീരെ പൂച്ചെടി നട്ടുകൊണ്ട് പ്രതീകാത്മകമായിട്ട് പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു വാർത്തയാണ് ഹിന്ദു കൊണ്ടുവന്നിട്ടുള്ളത് സംയുക്ത കിസാൻ മോർച്ച അവരുടെ അവര് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് പീസ്ഫുൾ ആൻഡ് നോൺ വയലന്റ് അജിറ്റേഷനെ കുറിച്ചാണ് ഈ സമരങ്ങളിൽ നോൺ വയലൻസിന്റെ പ്രാധാന്യം മുൻപോട്ടേക്ക് വെച്ചത് ഗാന്ധിജിയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച സമരമാർഗം എന്ന പിൽക്കാലത്ത് മാറ്റൻ ഒക്കെ തെളിയിച്ചതും അഹിംസയുടെ മാർഗമാണ് നോൺ വയലൻസ് എന്നുള്ളൊരു ടേം കേൾക്കുമ്പോൾ ഗാന്ധിജി ഈ നോൺ വയലൻസ് ഏത് തരത്തിൽ ഉപയോഗിച്ചു അത് അദ്ദേഹം അത് കൊണ്ടുവരുവാനുള്ള കാരണം എന്തായിരുന്നു ഏത് ഏത് സമരത്തിലാണ് ആദ്യമായിട്ട് അദ്ദേഹം അയ്യാശയെ ഉന്നയിച്ചത് ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ ഏതൊക്കെയാണ് അതിന്റെ ക്രൊണോളജിക്കൽ ഓർഡർ ആദ്യം പങ്കെടുത്ത ഏത് സത്യാഗ്രഹമാണ് പിന്നീട് പങ്കെടുത്ത ഏതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് പേറലി നോക്കി പോകണം തീർച്ചയായിട്ടും യു പി എസ് സി യുടെ ചോദ്യങ്ങൾ ആ തരത്തിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അവര് ചക്കാ ജാം പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സീറ്റ്സ് വിതരണം ചെയ്യും അതിനെയാണ് ചക്ക ജാം പ്രോഗ്രാം എന്ന് പറയുന്നത് പക്ഷെ അത് അവർ ഡെലിയിലകത്ത് അത് ഒഴിവാക്കിയിട്ടുണ്ട് ട്രാഫിക് ബ്ലോക്കിനും മറ്റും കാരണമാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അടുത്തത് ഒരു പബ്ലിക് ലൈബ്രറി മൂവ്മെന്റിനെ കുറിച്ചുള്ള വാർത്തയാണ് വിത്ത് പബ്ലിക് ലൈബ്രറി മൂവ്മെന്റ് ജമതാര ടേൺസ് എ ന്യൂ പേജ് ഫിഷിംഗ് ക്യാപിറ്റൽ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് ഈ ജമദാര അവിടെ ഒരു ലൈബ്രറി മൂവ്മെന്റ് പെട്ടെന്ന് വരികയാണ് അപ്പൊ സ്റ്റുഡൻസ് ധാരാളം ആളുകൾ വരുന്നു ബുക്ക് താല്പര്യമുള്ള ആളുകൾ വരുന്നു അപ്പോ ഡ്രോപ്പ് ഔട്ട്സ് ആയിട്ടുള്ള കുട്ടികളാണ് കൂടുതലും വരുന്നത് അവര് അവര് പലപ്പോഴും ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത അവിടെ ഈ സൈബർ ക്രൈം ഫിഷിംഗ് അതിലേക്ക് പെട്ടെന്ന് കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പലരും ചെയ്തിരുന്ന ഒരു പ്രദേശമാണ് അപ്പൊ അവിടെ ഈ ഡിസ്ട്രിക്റ്റില് അവര് ധാരാളം സൈബർ ഫ്രോഡുകളിൽ പെട്ട ആളുകൾ ഉണ്ടായിരുന്നു ഓൺലൈൻ ഫ്രോഡ് കോളുകൾ പലർക്കും ലഭിച്ചിരുന്നത് ഈ സ്ഥലത്ത് നിന്നാണ് ഉം അപ്പൊ ഒരു ഇനിഷ്യേറ്റീവ് വന്നിട്ട് ആ ജമദാരയുടെ ഐഡന്റിറ്റി മാറ്റണം അവിടെ എജ്യൂക്കേറ്റർ ആൻഡ് സോഷ്യൽ റീഫോർമർ പണ്ഡിറ്റ് ടീച്ചർ ചന്ദ്ര വിദ്യാസാഗർ ഒരിക്കൽ ജോലി ചെയ്തിരുന്ന സ്ഥലമാണ് അപ്പൊ പണ്ഡിറ്റ് ഈശ്വർ ചന്ദർ പണ്ഡിറ്റ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ നമുക്ക് നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഗേൾസ് സ്കൂൾ അടക്കമുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ടല്ലോ അതിനെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് പഠിക്കണം ഹിസ്റ്ററി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത് പഠിക്കണം ഞാൻ എഴുതിയ ആധുനിക ഇന്ത്യ എന്ന പുസ്തകത്തിലും പണ്ഡിറ്റ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഫങ്ഷണൽ ലൈബ്രറീസ് നാൽപ്പത്തിയഞ്ചെണ്ണം ഉണ്ട് ഗവൺമെന്റ് അൺയൂസ് ചെയ്യുന്നു യൂസ് ചെയ്യാത്ത ബിൽഡിങ്ങുകളും മറ്റുമൊക്കെ കൺവേർട്ട് ചെയ്യുകയാണ് പബ്ലിക് ലൈബ്രറീസ് ആയിട്ട് ഇപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു മൂവ്മെന്റ് പലപ്പോഴും ഒരു ലൈബ്രറി മൂവ്മെന്റ് അവിടെ വരുന്നത് കേരളത്തിലൊക്കെ ശ്രീ കെ എം പണിക്കരെ പോലെയൊക്കെയുള്ള ആളുകൾ മുൻപോട്ടേക്ക് കൊണ്ടുവന്ന ആശയങ്ങൾ നമുക്കറിയാം അത് എത്രമാത്രം നമ്മുടെ മൂവ്മെന്റുകളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതറിയാം അപ്പോൾ പി എൻ പണിക്കർ അല്ലെങ്കിൽ കെ എം പണിക്കർ ഇവരൊക്കെ തന്നെ പി എൻ മണിക്കരാണ് കേരളത്തിൽ ലൈബ്രറി മൂവ്മെന്റ്സിന് ശക്തമായ നേതൃത്വം നൽകിയത് അപ്പം സർദാർ കെ എം മണിക്കര പോലെയൊക്കെയുള്ള ആളുകൾ ഇതിന് ഊർജം നൽകുകയുണ്ടായി പുസ്തക രചനയിലൂടെയും മറ്റുമൊക്കെ അപ്പൊ അത്തരത്തിലുള്ള ഒരു മാറ്റം സൈബർ ക്രിമിനൽസിനെ കുറയ്ക്കുവാനും ഒക്കെ അവിടെ അല്ലെങ്കിൽ ആ ജില്ലയ്ക്ക് ഒരു പുതിയ ജീവവായു നൽകുവാനും കാരണമാകുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് അടുത്തൊരു വാർത്ത യു പി എസ് സി ആസ്പീരിയൻസിന് വീണ്ടും ഒരു ചാൻസ് കൂടി ഹിന്ദു ഒന്നാമത്തെ പേജിൽ എഴുതിയിരിക്കുകയാണ് പലപ്പോഴും നമുക്കറിയാം കഴിഞ്ഞ പ്രിലിമിനറി എക്സാമിനേഷന് ഏജ് ബാറിങ് ഉണ്ടായിരുന്ന ആളുകൾ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു ഒത്തിരി ആസ്പീരിയൻസ് ഉണ്ട് അപ്പൊ അവർക്ക് പലപ്പോഴും കോവിഡ് കാലം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുവാനോ കൃത്യമായിട്ട് പോകുവാനോ ഒന്നും തന്നെ സാധിച്ചില്ല അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്കുള്ള ഗുണം എന്താണ് അവർക്ക് യു പി എസ് സി ഒരു ചാൻസ് കൂടി നൽകിയിരിക്കുന്നു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണിത് അപ്പോൾ നമുക്കെന്തായാലും ഫെബ്രുവരി പത്താം തീയതി പുതിയ നോട്ടിഫിക്കേഷൻ വരികയാണ് മൂന്ന് ദിവസം കൂടി മാത്രമേ നമ്മളുടെ മുമ്പിലുള്ളൂ ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ സന്തോഷം തരുന്ന ഒരു വാർത്ത മറ്റൊരു വാർത്ത നിങ്ങൾ കാണുന്നത് ലോക്കൽ പേജാണ് ഡൽഹി ലോക്കൽ പേജാണ് ഫാർമേഴ്സിൻ്റെ അയൺ നെയിൽസിനെതിരെ ഫ്ലവേഴ്സ് എന്നുള്ളൊരു വാർത്ത ഈ റിപ്പബ്ലിക് ഡേ പരേഡ് വയലൻസിന് ശേഷം ഡൊണേഷൻസ് കുറഞ്ഞു അഞ്ചു മുതൽ ഏഴ് ലക്ഷം വരെ കിട്ടിയിരുന്ന വൺ പോയിന്റ് വൺ ടു ടു ലാക്സ് ആക്കി കുറഞ്ഞു ഡൊണേഷൻസ് എന്നുള്ളതാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് സ്കോളേഴ്സിനും ടീച്ചേഴ്സിനും അവരുടെ സെൻട്രൽ ലൈബ്രറി യൂസ് ചെയ്യാമെന്നുള്ള ഒരു വാർത്ത എഡിറ്റോറിയൽ പേജിലേക്ക് നമ്മൾ പോവുകയാണ് ന്യൂ ക്വസ്റ്റിൻസ് ഐ സി എം ആർ സിറോളജിക്കൽ സർവേ ഫൈൻഡിങ്സ് മേ ഹാവ് റിലവൻസ് ഫോർ മോഡിഫൈയിങ് വാക്സിനേഷൻ പോളിസി പുതിയ ഈ വാക്സിനേഷൻ പോളിസിയിൽ ചില മാറ്റങ്ങൾ വരണം ഐ സി എം ആറിന്റെ സോളജിക്കൽ സർവേ അതാണ് സൂചിപ്പിക്കുന്നത് അത് കാരണം നമ്മൾ പുതിയൊരു കണ്ടുപിടുത്തം സൂചിപ്പിക്കുന്നത് അഞ്ച് ഇന്ത്യക്കാരിൽ ഒരാൾക്ക് കോവിഡ് നയൻറ്റീൻ ഉണ്ട് അതിനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് അപ്പൊ ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത് മില്യൺ ഇൻഫെക്റ്റഡ് ആവാം സാധ്യത വരികയാണ് അപ്പോ ഈ ഒരു സാഹചര്യവും എല്ലാം കൂടി കണക്കിലെടുത്ത് നമുക്കറിയാം ഈ ഡാറ്റ സെക്കൻഡ് സെറോളജിക്കൽ സർവേയുടെ ഡാറ്റ പുറത്തു വരുമ്പോൾ ഇൻഫെക്ഷൻസ് മൂന്നിരട്ടിയായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് അത് പിന്നീട് അഞ്ചിരട്ടിയായിട്ട് വർദ്ധിച്ചിരിക്കുക അപ്പോ ഈ ഒരു സർവേയിൽ ഡോക്ടേഴ്സ് ഉണ്ട് നഴ്സസ് ഉണ്ട് പാരാമെഡിക്കൽ സർവീസ് സർവീസ് സ്റ്റാഫ് ഉണ്ട് അതിൽ സൂചിപ്പിക്കുന്നത് ഒരു വലിയൊരു ശതമാനം ഇരുപത്തഞ്ച് ശതമാനത്തോളം ആളുകൾ ഇൻഫെക്റ്റഡ് ആയി അപ്പോ സിറ്റി ഫോക്കസ്ഡ് സീറോളജി സർവീസ് ഡെല്ലി ആൻഡ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് എസ്റ്റിമേറ്റ്സ് അത് സൂചിപ്പിക്കുന്നത് ആ സ്പ്രെഡിന്റെ ഒരു വ്യാപ്തിയെ കുറിച്ചാണ് ഡിക്ലൈനിങ് ട്രെൻഡ് സെപ്റ്റംബർ മുതൽ കാണുന്നുണ്ട് എങ്കിലും കൊറോണ വൈറസ് കേസസ് അത് ഒരു വൈഡർ സ്പ്രെഡിങ്ങിലേക്ക് ഒരു പോകുന്ന ഒരു കാഴ്ചയാണ് ഒരു പരിധിവരെ ഹേർഡ് ഇമ്മ്യൂണിറ്റി മൂലം ഇത് സ്പ്രെഡിങ് വ്യാപനം കുറഞ്ഞതാണ് എന്താണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി ഞാൻ കഴിഞ്ഞ ദിവസവും നിങ്ങളോട് പറഞ്ഞു ഒരു അസുഖം ആ സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും ലഭിച്ചു കഴിയുമ്പോൾ അവരിൽ ആന്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കപ്പെടും ഈ ആന്റിബോഡീസ് ഉൽപാദിപ്പിക്കപ്പെടുമ്പോൾ ഈ ഒരാളിൽ നിന്നും മറ്റാളിലേക്ക് വ്യാപിക്കുകയാണല്ലോ ഇത് ചെയ്യുന്നത് അപ്പൊ ഈ വ്യാപനം തടയപ്പെടും കാര്യം അടുത്തയാൾക്ക് അയാൾക്ക് രോഗപ്രതിരോധ ശക്തിയുണ്ട് അപ്പൊ ഈ വ്യാപനം അങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് പക്ഷെ ഞാൻ എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഡോക്ടേഴ്സായിട്ടുള്ള സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഇതൊരു സ്പെസിഫിക് പീരീഡിലേക്ക് ചിലപ്പോൾ ഈ ഒരു ഒരു റെസിസ്റ്റൻസ് കിട്ടുകയുള്ളു അതിന് ശേഷവും വീണ്ടും അസുഖം വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് പറയുകയുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് എങ്കിലും ഹെയ്ഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പൊ കേൾക്കുന്നത് ഈ കൊറോണ കാലത്ത് വന്ന ഒരു ടേം ആണ് അപ്പം അതൊന്നും മനസ്സിലാക്കുക എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ എൺപത് ശതമാനത്തോളം നമ്മുടെ പോപ്പുലേഷനും ഇപ്പോഴും ഈ ഡിസീസിന് അല്ലെങ്കിൽ വൈറസ് അറ്റാക്കിന് വൾണറബിൾ ആണ് വില്ലേജസിന്റെയും മറ്റുമൊക്കെ സാഹചര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് കൃത്യതയോടുകൂടി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അവിടെ കൃത്യതയോടുകൂടി ഉള്ള ഒരു ആക്ഷൻ പ്ലാൻ ഒരു പോളിസി നമുക്കുണ്ടാവണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ശ്രീലങ്കയുടെ റീസൻറ്റ്ലി ഉള്ള ഡീൽ അവരുടെ കൊളംബോയിലെ ഈസ്റ്റ് കണ്ടെയ്നർ ടെർമിനാൽ അതിൽ അത് അദാനി ഗ്രൂപ്പും ജപ്പാൻ കമ്പനിയും കൂടി ചേർന്ന് നടപ്പിലാക്കാൻ വേണ്ടിയിരുന്ന ആൾ ശ്രീലങ്കയിലെ പോർട്ട് യൂണിയനുകളുടെ എതിർപ്പിനെ തുടർന്ന് ശ്രീലങ്ക ഫോർ ശ്രീലങ്കൻസ് എന്നുള്ള മുദ്രാവാക്യം സമാനമായ രീതിയിലുള്ള മുദ്രാവാക്യം വന്നത് പോർട്ടി യൂണിയനുകളുടെ എതിർപ്പിനെ തുടർന്ന് ഗവൺമെന്റ് ഏതാണ്ട് എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ പ്രൊജക്റ്റ് സ്ക്രാപ്പ് ചെയ്തിരിക്കുക അപ്പോൾ നോക്കൂ രണ്ട് പ്രധാനപ്പെട്ട ഡോണേഴ്സാണ് ഇന്ത്യയും ജപ്പാനും ശ്രീലങ്കയ്ക്കും അപ്പോൾ ഇത് ഇതൊരു ശരിയായ നടപടിയല്ല വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുന്ന നടപടി തന്നെയാണ് അപ്പോൾ ഒരു കണക്ടിവിറ്റി പ്രധാനപ്പെട്ട കണക്ടിവിറ്റി ലിങ്കാണ് ജപ്പാനും ശ്രീലങ്കയുടെ ഗ്രോത്തിനെ സ്വാധീനിക്കുന്ന ഒരു ഒരു രാജ്യമാണ് ഇവിടെ നിങ്ങൾ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ഡയമെൻഷനിലേക്ക് ഈ കേസിനെ നോക്കുകയാണ് എനിക്ക് ചൈന എന്ന് പറയുന്ന രാജ്യവുമായി റൈവൽറി നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യയും ജപ്പാനും രണ്ടു പേർക്കും ചൈനയെ താല്പര്യം അതുകൊണ്ട് തന്നെ ചൈനയുടെ ഇൻഫ്ലുവൻസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആ ഇൻഫ്ലുവൻസ് കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രൊജക്ടുകൾ വരുന്നത് ചൈനയുടെ ഇൻഫ്ലുവൻസ് ശ്രീലങ്കയിലാവട്ടെ നേപ്പാളിലാവട്ടെ ഭൂട്ടാൻ ഒഴിച്ച് ഭൂട്ടാൻ മാത്രമാണ് പ്യുവർ നമ്മുടെ ഒരു കൺട്രോളിൽ നിൽക്കുന്നത് ബാക്കി നമ്മുടെ നെയ്ബറിംഗ് രാജ്യങ്ങളിലെല്ലാം തന്നെ അവരെ ഇൻഫ്ലുവൻസ് ഒരു ശ്രമം നടത്തുന്നു അപ്പൊ ഈ പ്രൊജക്ട് സ്ക്രാപ്പ് ചെയ്തിരിക്കുന്നത് രണ്ട് ഇൻഡോ പസഫിക് പാർട്നേഴ്സ് അവർ കോഡ് മെമ്പേഴ്സും കൂടിയാണ് കോഡ് എന്നുള്ള അസോസിയേഷനെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടിരുന്നു അപ്പോൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ഇവിടെ വരണം ന്യൂഡൽഹിയും ടോക്കിയോയും അതിശക്തമായ ഡിസപ്പോയിൻമെന്റ് ഈ കാര്യത്തിൽ വരുത്തിയിട്ടുണ്ട് മഹേന്ദ്ര രാജപക്ഷ ഗവൺമെന്റിന്റെ ഡിസിഷൻ അവിടെ അത് സംഭവിച്ച ഞാൻ പറഞ്ഞു പോർട്ട് യൂണിയൻ ഗ്രൂപ്പ്സ് പറഞ്ഞു അവർ പറഞ്ഞു ഫോറിൻ പാർട്ടിസിപ്പേഷൻ അനുവദിക്കാൽ അവര് ഒരു പുതിയ മൂവ്മെന്റ് അവർ പറഞ്ഞു വർക്ക് ടു റൂ ഇപ്പൊ അദാനി ഗ്രൂപ്പിന്റെ ഈ പ്രൊജക്റ്റ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇപ്പൊ ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ലോകമെമ്പാടും ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മോഡലാണ് ഇത് ഇവരും തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട് റെനിൽ വിക്രമസിംഹെ അദ്ദേഹത്തിന്റെ ഡൽഹി വിസിറ്റിൽ ഒരു എം ഒ സൈൻ ചെയ്തിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഈസ്റ്റേൺ ത്രിങ്കോമാലി ത്രൂ ഓയിൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് ഏഹ് വരാനിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഡിസിഷനിൽ ചൈനീസ് റോൾ എത്ര എത്ര ഉണ്ടെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ചൈന അതിഭീകരമായ രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് ചൈന ശ്രീലങ്കയിൽ കാരണം അവർക്ക് ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ അവിടെ ഒരു നെയ്ബറിങ് രാജ്യങ്ങളിലൊക്കെ തന്നെ അവർ ബേസ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഒരു ലോങ് ടേം പോളിസിയുടെ ഭാഗമായിട്ട് അവർ ചിലപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കാം അയൽ രാജ്യങ്ങളെ സ്വാധീനിക്കാനുള്ള ശ്രമമുണ്ട് അവിടെ ആര് ഭരണത്തിൽ വരണമെന്ന് തീരുമാനിക്കുന്ന തരത്തിലേക്ക് പോലും ചൈന പലപ്പോഴും ഇടപെടുന്നതായിട്ട് കണ്ടുവരാറുണ്ട് അപ്പൊ നോക്കുകയാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഓഫർ എന്താണ് ഒരു കണ്ടെയ്നർ ടെർ ടെർമിനൽ ഡെവലപ്പ് ചെയ്യുക അതിനുള്ള ഒരു ശ്രമങ്ങളും കൂടി ഉണ്ട് അജിത് ഡോവൽ ഒപ്പം ഇ എം എസ് ജയശങ്കർ നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ അവർ കൊളംബോ വിസിറ്റ് ചെയ്തു ഒന്നിലധികം തവണ മോഡി പ്രസിഡന്റ് ഗോട്ടബായും പ്രൈം മിനിസ്റ്റർ മഹേന്ദ്ര രാജപക്സയുമായിട്ടുള്ള മീറ്റിങ്ങുകളും നടന്നു അപ്പോൾ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ജപ്പാനുമായിട്ടും കൂടുതൽ പദ്ധതികൾ നമ്മൾ ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു ഈ ഒരു രീതി തീർച്ചയായിട്ടും അത് മൂന്ന് രാജ്യങ്ങളുടെയും പാർട്ണർഷിപ്പിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് കൊളംബോ തീർച്ചയായിട്ടും ഒരു കോംപ്രമൈസിങ് ഫോർമുല കൊണ്ടുവരണം ഈ റീജ്യന്റെ അല്ലെങ്കിൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുടെ വാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു എഡിറ്റോറിയൽ അവസാനിപ്പിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു എഡിറ്റോറിയൽ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു കാര്യം ഇന്ത്യസ് റിലേഷൻഷിപ്പ് വിത്ത് ദ വേൾഡ് നിങ്ങൾ ഒരു നോട്ട് തയ്യാറാക്കണം ഒരു ബുക്കിൽ അപ്പൊ ഇന്ത്യസ് റിലേഷൻഷിപ്പ് വിത്ത് ശ്രീലങ്ക ഇന്ത്യസ് റിലേഷൻഷിപ്പ് വിത്ത് ജപ്പാൻ ഇന്ത്യസ് റിലേഷൻഷിപ്പ് വിത്ത് റഷ്യ അപ്പൊ അതിനകത്ത് നിങ്ങൾ കൊണ്ടുവരേണ്ടത് എന്തൊക്കെ ബയലാറ്ററൽ എഗ്രിമെൻറ്റ്സ് ആണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ളത് ഏതെങ്കിലും ആയുധ രംഗത്ത് ഏതെങ്കിലും ഇടപാടുകളുണ്ട് ഇന്ത്യൻ ഡയസ്പോറേ അവിടെയുള്ള ഇന്ത്യക്കാര് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു നോട്ടുകൂടെ നിങ്ങൾ പേരിൽ തയ്യാറാക്കി പോവുക അടുത്തത് പേരറിവാളന്റെ കേസിനെ കുറിച്ചുള്ളൊരു ആറ്റുകളാണ് പ്രിസുനസ് ട്രാജഡി എ നാഷൻസ് എന്നുള്ള ആറ്റകളാണ് പേരറിവാളൻ നിങ്ങൾക്കറിയാം ഏതാണ്ട് മുപ്പത് വർഷമായിട്ട് അദ്ദേഹം രാജീവ് ഗാന്ധി വധക്കേസിൽ ജയിലിൽ കഴിയുകയാണ് ഞാൻ നേരത്തെ എൻ്റെ പല അനാലിസിസുകളിലും സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ കേസിൽ അന്ന് ഇയാൾക്ക് പത്തൊൻപത് വയസ്സാണ് ഉള്ളത് ഇയാള് വീടിന്റെ അവിടെ വീടിന്റെ മുകളിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന തമിഴ് പുലികൾക്ക് അവർക്ക് ബാറ്റർ കൊടുത്തു ഹി വാസ് എ സിമ്പതൈസ് തമിഴ് പുലികളോട് ഒരു സിമ്പതൈസർ ആയിരുന്നു ഇപ്പൊ തമിഴ്നാട്ടിലെ കാലഘട്ടത്തില് കുറെ ആളുകള് തമിഴ് എൽ ടി അവരുടെ സഹോദരങ്ങളാണ് തമിഴ് സഹോദരങ്ങളാണ് ശ്രീലങ്കയിലുള്ള സഹോദരങ്ങളാണ് എന്നുള്ള രീതിയിൽ സിമ്പതൈസേഴ്സ് ആയിരുന്നു അപ്പൊ ഇത് എലക്ഷൻ ക്യാമ്പയിനിലൊക്കെ തന്നെ ഒരു വലിയ സംഗതിയായിട്ട് വരികയാണ് അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കാണുന്ന എന്താണ് ഒരു ഏജൻസീസ് ഈ കോൺസ്പിറൻസിൽ പലപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ക്ലാസ്സിക് കേസാണ് കാര്യം ഇയാളെ ഇയാളെങ്ങനെ ജയിലിൽ കിടക്കുന്നു ഇയാൾക്കൊരു റിയൽ ജസ്റ്റിസ് കിട്ടുന്നില്ല പ്രൊലോങ്ഡ് ഇൻജസ്റ്റിസ് എന്നുള്ളതാണ് ഇവിടുത്തെ വിക്യ വിശ വിശദ പ്രശ്നം സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അദ്ദേഹത്തിനെതിരെ ഈ ടാ ടാഡ കേസ് പ്രകാരമാണ് ചുമത്തിയിരിക്കുന്നത് അപ്പോൾ കൂടാതെ ഇന്ത്യൻ ഫിനൽ കോഡ് ഐ പ്രകാരം മർഡർ കേസും ചുമത്തി അപ്പോൾ ഈ കൺവെൻഷൻ ടു കോൺസ്പിരസി കമ്മിറ്റ് മർഡർ അപ്പം അത് ഐ പി സി സസ്റ്റെയിൻ ഐ പി സി പ്രകാരം നോക്കുവാണെങ്കിൽ അത് ലൈഫ് ഇംപ്രസ്മെന്റിന്റെ സെന്റൻസിനേക്കാൾ കൂടുതലാണ് കാരണം ഇദ്ദേഹത്തിന് ആദ്യം ഡെത്ത് സെന്റൻസാണ് കൊടുത്തത് അത് ലൈഫ് ആയിട്ട് കുറയ്ക്കുകയാണ് ജീവ ബിരുദമായിട്ട് കുറയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ പക്ഷെ ഇപ്പോഴും അയാൾ പുറത്തിറങ്ങിയിട്ടില്ല ഒരു പോലീസ് ഓഫീസർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ പോട്ട കേസ് പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് അത് അതൊക്കെ പ്രകാരമുള്ള കേസസ് നമ്മൾ നോക്കുകയാണ് എങ്കിലും പലപ്പോഴും ഒരു സൂപ്രിൻ്റെ ഓഫ് റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനോടാണ് ഈ കൺഫെഷൻസ് രേഖപ്പെടുത്തേണ്ടത് എന്നുണ്ട് അപ്പം സി ബി ഐയുടെ ഒരു മെയിൻ വെപ്പൺ പേരറിവാളറിനെതിരെ പറയുന്ന അദ്ദേഹം അന്നത്തെ സി ബി എസ് പി ആയിരുന്നു വി ത്യാഗരാജനോട് പറഞ്ഞത് കാർ അദ്ദേഹം ഒരു ബാറ്ററി വാങ്ങിച്ചു കൊടുത്തു അപ്പൊ നയൻ വോൾട്ട് ബാറ്ററി അത് ഈ ബോംബ് രാജീവ് ഗാന്ധിയെ കൊല്ലാനുള്ള ബോംബിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് പിന്നീട് ഏർ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ത്യാഗരാജൻ തന്നെ പറയുകയുണ്ടായി പേരറിവാളന്റെ കൺഫെക്ഷൻ കറക്റ്റ് ആയിട്ടല്ല കാര്യം അന്ന് ഈ കൺഫെക്ഷനില് പെരറിവാളൻ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ബാറ്ററി വാങ്ങിച്ചത് ഇവര് രാജീവ് ഗാന്ധിയെ കൊല്ലാനുള്ള എനിക്ക് അറിയില്ലായിരുന്നു എന്നോട് ഒരു ബാറ്ററി വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു ഞാൻ ബാറ്ററി വാങ്ങിച്ചുകൊണ്ട് വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ഇപ്പൊ തമിഴ്നാട് ഗവർണറും ഈ കേസിലൊന്നും കാര്യമായിട്ട് ഇടപെടുന്നില്ല അപ്പൊ അദ്ദേഹം ജയിലിൽ കിടക്കുന്നു അപ്പം ഇത്തരത്തിലുള്ള നിരവധി കുറ്റവാളികൾ എന്നാരോപിക്കപ്പെടുന്ന ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അമ്മ അർപ്പുതമ്മ അവര് ഇതിനു വേണ്ടിയുള്ള ഒരു ക്രൂസൈഡ് മുപ്പത് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്രിമിനൽ സെൻട്രൽ ഗവൺമെന്റ് ഒരു റിമിഷൻ സി പി സി സെൻ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരം അത് സെൻട്രൽ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനെട്ടിൽ റിജക്ട് ചെയ്തു ഗവർണർ ആർട്ടിക്കിൾ വൺ സിക്സ്റ്റി വൺ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഞാനിത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് പ്രസിഡന്റിന് ഏതൊക്കെ ഘട്ടത്തിൽ മാപ്പ് നൽകാം ഗവർണർക്ക് ഏതൊക്കെ ഘട്ടത്തിൽ മാപ്പ് നൽകുക ഇത് തമ്മിലുള്ള ഡെഫിനെ ഡെഫറൻസിയേഷൻ നിങ്ങൾ മനസ്സിലാക്കണം ഞാനത് വളരെ വിശദമായിട്ട് മറ്റൊരു ദിവസം ഹിന്ദു പത്രം ഞാൻ അനലൈസ് ചെയ്ത സമയത്ത് വായിച്ചതാണ് ആർട്ടിക്കിൾ വൺ സിക്സ്റ്റി വൺ ആണ് എനിക്ക് തോന്നുന്നു മിക്കവാറും ഇത് റിപ്പീറ്റഡ് ന്യൂസ് ആണ് യു പി എസ് സി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർസിൽ നിന്നാണ് പാർട്ടിക്കൽ വൺ സിക്സ്റ്റി വണ്ണും ഗവർണറുടെ പാർഡനിങ് പവറും പ്രസിഡന്റിന്റെ പാർഡനിങ് പവറും ചോദ്യം വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പൊ ഗവർണർ പലപ്പോഴും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അഡ്വൈസ് പ്രകാരമാണ് അദ്ദേഹത്തിന്റെ പാർഡനിങ് പവർ അദ്ദേഹം നോക്കേണ്ടത് അപ്പോൾ പേരളിവാറിന്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗവർണറും ഇപ്പൊ അതിൽ അദ്ദേഹം ഒരു നടപടി എടുത്തിട്ടില്ല ഇങ്ങനെയുള്ള നേരത്തെ ഒന്ന് രണ്ട് കേസ് വന്നപ്പോ വർഷങ്ങളോളം പ്രസിഡന്റ് കേസിൽ ഇടപെടാതെ വന്നപ്പോൾ അവരെ കോടതി സുപ്രീം കോടതി അവർക്ക് വധശിക്ഷ റദ്ദാക്കിയ ഉണ്ട് അത് നമ്മൾ കഴിഞ്ഞ ഞാൻ ഈ കേസ് ചർച്ച ചെയ്ത ദിവസങ്ങളിൽ നമ്മളിത് പറഞ്ഞിരുന്നു അപ്പോ ജനുവരി ഇരുപത്തി ഒന്നിന് സെന്റർ സബ്മിറ്റഡ് ടു ദ സുപ്രീം കോടതി ദാറ്റ് ഗവർണർ വുഡ് ടേക്ക് എ ഡിസിഷൻ ഓൺ പേർ പാർഡൻ വിത്തിൻ എ മാറ്റർ ഓഫ് ഡേസ് കുറച്ച് ദിവസങ്ങൾക്കകം തീരുമാനം എടുക്കുന്നതാണ് പറഞ്ഞത് ഫെബ്രുവരി നാലിന് സെന്റർ പറഞ്ഞു ഫൈനലി കൺസിഡേഡ് പേരറി വാളൻസ് ദാറ്റ് പ്രസിഡന്റ് സച്ച് ആൻഡ് ആപ്ലിക്കേഷൻ ഗവർണർ ഇപ്പൊ പറയുന്ന പ്രസിഡന്റിന് മാത്രമേ ഇത് പാർഡൻ പവർ കൊടുക്കാനുള്ള അധികാരവും അപ്പൊ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി ഒരു ബ്ലാക്ക് ആൻഡ്ലി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ മാനോറിൽ ഇഗ്നോർ ചെയ്യുന്നതിൻ്റെ ഉദാഹരണമാണ് കാര്യം സ്റ്റേറ്റ് ഗവൺമെന്റ് അഡ്വൈസർ പ്രകാരം ഗവൺമെന്റ് ഒക്കെ തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട് എന്നിരിക്കെ അദ്ദേഹം അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം പത്തൊമ്പത് വർഷ വയസ്സ് തന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പം മുപ്പത് വർഷം ജയിലിൽ കിടന്നു ആ പത്തൊമ്പത് വയസ്സുണ്ട് അദ്ദേഹത്തിന്റെ വലിയൊരു പോസിറ്റീവ് സൈഡ് അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ബി സി എം സി എ ഡിഗ്രികൾ എടുത്തു ഇഗ്നോയിൽ നിന്നും ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സസ് ചേർന്നു അദ്ദേഹത്തിന്റെ ഐ അപ്പീൽ ഫ്രം ദ ഡെ ത്രോ പെരറിവാളൻ അദ്ദേഹത്തിന്റെ ബുക്ക് അദ്ദേഹം പറഞ്ഞു എം ഡി എം എ വിൽ അൾട്ടിമേറ്റ്ലി ഫൈൻഡ് ദാറ്റ് ഹി ഹാഡ് നത്തിങ് ടു വിത്ത് ദ അയാള് സത്യത്തിൽ ഇതിനകത്ത് ഇടപെട്ടയാളല്ല അയാൾ ബോംബും ഉണ്ടാക്കിയിട്ടില്ല ഹി ദൻ ദൻസ് ഹു ക്യാൻ എവർ ഗിവ് ഹിം ബാക്ക് ഹിസ് ലൈഫ് വി മസ്റ്റ് ആസ്ക് അവർ സെൽഫ് വൈ പെരർവാളൻ കണ്ടിന്യൂസ് ടു ബി ഇൻകാസറേറ്റഡ് വെൻ വി നോ അറ്റ് ഹിസ് കൺഫൻ വാസ് മാനിപ്പുലേറ്റഡ് ഒരാളുടെ ഒരു കുറ്റസമ്മതം മൊഴി മാനിപ്പുലേറ്റ് ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അയാള് ജയിലിൽ കിടക്കുക ഞാൻ ഒരിക്കലേ അലക്സാണ്ടർ ജേക്കബ് സാർ ഞാൻ എൻ്റെ യു പി എസ് സി ഇന്റർവ്യൂവിന് പോയപ്പോൾ സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് പോയപ്പോൾ എനിക്ക് ട്രെയിനിങ് തന്ന അദ്ദേഹമാണ് അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് അദ്ദേഹം ജയിൽ ഡി ജി പി ആയിരുന്നു ജയിൽ ഡി ജി പി ആയിരുന്ന അദ്ദേഹം പറഞ്ഞൊരു കാര്യം ജയിലിൽ കിടക്കുന്ന തടവ് പുള്ളികളിൽ ഒരു മുപ്പത് ശതമാനത്തോളം നിരപരാധികളാണ് സമാനമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ കേസിലും വരുന്നത് അപ്പോൾ ഇവിടെ ഒരു ഫോർമർ പ്രൈം മിനിസ്റ്ററെ അസാസിനേറ്റ് ചെയ്ത കേസിൽ വേണ്ട പോലെ കാര്യങ്ങൾ നടന്നിട്ടല്ലേ അപ്പോൾ പേരറിവാളിനോട് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഇത്തരത്തിലുള്ള ഒരു കേസ് കൃത്യമായിട്ട് അന്വേഷിക്കാത്തതിന് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതും ചോദ്യമായിട്ട് നമ്മളെ അലട്ടുന്ന ഒരു കാര്യമാണ് അടുത്ത പേജിൽ കർഷക സമരത്തെ കുറിച്ചുള്ള ഒരു ദീർഘമായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് മറ്റൊരു വാർത്ത യൂണിയൻ സപ്പോസ് ടു സെൽ വിസാഗ് സ്റ്റീൽ പ്ലാന്റ് ഇത് ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് എന്താ കാര്യം എന്നറിയാവോ ഇപ്പൊ ഗവൺമെന്റ് ധാരാളം പ്ലാന്റുകൾ വിൽക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് അല്ലെ അപ്പൊ ഇതിനെതിരെ എംപ്ലോയീസ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസി എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റ് പബ്ലിക് സെക്ടർ യൂണിറ്റുകൾ ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ള സ്ഥാപനങ്ങളെയാണ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ കമ്പനികൾ എന്ന് പറയുന്നത് അപ്പൊ ആ പബ്ലിക് സെക്ടർ കമ്പനികളുടെ ഓഹരി ഗവൺമെന്റ് വിറ്റഴിക്കും അപ്പൊ അതിന്റെ ഓഹരി വിലയൊക്കെ ഷെയർ മാർക്കറ്റ് നല്ല കൂടിയിരിക്കുന്ന സമയമായിരിക്കും വിറ്റഴിച്ചു കഴിയുമ്പോൾ കോടിക്കണക്കിന് രൂപ നമുക്ക് അതിൽ നിന്ന് ലഭിക്കും അപ്പോൾ അതിനെതിരെ സമരം വരുന്നു മുപ്പത്തിരണ്ട് ആളുകൾ ഇതിനകം തന്നെ എഴുപതുകളിൽ നടന്നൊരു ശ്ലോകനുണ്ട് വിശാഖ ഉക്കു ആന്തരുള്ളു ഹക്കു അപ്പോൾ അതുപോലെ സമരം വീണ്ടും തുടങ്ങുകയാണ് യൂണിയനുകളെല്ലാം തന്നെ ഇവര് പറയുന്നത് ഇത് വെക്കേണ്ട കാര്യമില്ല സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ ഇത് ഇവിടെ മനസ്സിലാക്കേണ്ട ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസിയിൽ ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെയാണ് കൺട്രോൾ ഇപ്പം അമ്പത്തൊന്ന് ശതമാനം സ്റ്റേക്ക് ഒരു കമ്പനിയിൽ ഉണ്ടെങ്കിൽ ഗവൺമെന്റിന് നിയന്ത്രണത്തിലാകുന്നത് അപ്പോൾ ഗവൺമെന്റിന് കൂടുതൽ ഫണ്ട് ആവശ്യമുണ്ട് ഇത്തവണത്തെ ബജറ്റ് തന്നെ നോക്കിയ ബജറ്റ് ഡെഫിസിറ്റും കുറവാണ് ഇങ്ങനെയൊക്കെയാണ് ഫണ്ട് കണ്ടെത്തുന്നത് യു പി എസ് സി ഒരു ചാൻസ് കൂടി കേരള സി എമ്മിനെ കുറിച്ച് കോൺഗ്രസ് ലീഡർ സുധാകരൻ ഒരു വാക്പൈറ്റ് നടത്തിയിരിക്കുന്നു പ്ലിക്കേഷൻ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി പറഞ്ഞു എലക്ഷൻ കമ്മീഷൻ്റെ ഇ വാച്ച് മൊബൈൽ ആപ്ലിക്കേഷൻ ഫെബ്രുവരി ഒമ്പത് വരെ ഇലക്ഷൻസ് ഗ്രാമപഞ്ചായത്തിൽ നടക്കാൻ പോവുകയാണ് അപ്പോ ഈ സി വിജിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഇത് സി വിജിൽ എന്താന്ന് മനസ്സിലാക്കുക ഇത് എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് വെരി ഇമ്പോർട്ടൻറ്റ് ഡെവലപ്ഡ് ബൈ പഞ്ചായത്ത് രാജ് ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ ഇത്തരം ഈ വാച്ച് ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ വരുന്നത് ഒരു പക്ഷേ എലക്ഷനെ എലക്ഷനെ ഒക്കെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ സഹായിക്കും പലപ്പോഴും ടെക്നോളജിയെ നമുക്ക് എങ്ങനെ ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യാം എന്നതിന്റെ ഉദാഹരണമാണ് ഫൈസർ ഇന്ത്യ വിഡ്രോസ് വാക്സിൻ ആപ്ലിക്കേഷൻ സേഫ്റ്റി ആൻഡ് ഇമ്യൂണോഡി ഡാറ്റ ഇന്ത്യൻ പോപ്പുലേഷൻ ദ കമ്മിറ്റി നോട്ടിറ്റ് എൻഗേജ് വിത്ത് അതോറിറ്റി ആൻഡ് സബ്മിറ്റ് ഇറ്റ്സ് അപ്രൂവൽ റിക്വസ്റ്റ് വിത്ത് അഡീഷണൽ ഇൻഫർമേഷൻ ഇറ്റ് ബികംസ് അവൈലബിൾ ഇൻ ദ നിയർ ഫ്യൂച്ചർ ഫൈസർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അവൈലബിൾ ഫോർ യൂസ് ബൈ ദി ഗവൺമെന്റ് ഇൻ ഇന്ത്യ ആൻഡ് പെർസ്യൂവിംഗ് ദ റിക്വസ്സൈഡ് പാത് വേ ഫോർ എമർജൻസി യൂസ് അതോറൈസേഷൻ ദാറ്റ് എനേബിൾസ് ദ അവൈലബിലിറ്റി ഓഫ് ദിസ് വാക്സിൻ ഫോർ എനി ഫ്യൂച്ചർ ഡിപ്ലോമെന്റ് അപ്പൊ അവർ ഫൈസർ ഇന്ത്യ അവർ ആ വാക്സിൻ്റെ അപ്ലിക്കേഷൻ അപ്രൂവലിനുള്ള അപ്ലിക്കേഷൻ വിഡ്രോ ചെയ്തിരിക്കുന്നു അമേരിക്കനിൽ നടന്നത് സൂചിപ്പിച്ച നയൻറ്റി പെർസെൻറ്റേജ് അത് പ്രൊട്ടക്റ്റ് ചെയ്യും എന്നാണ് യു എസ്സിൽ അപ്രൂവ് ചെയ്തു യു കെയിൽ അപ്രൂവ് ചെയ്തു യൂറോപ്യൻ യൂണിയൻ അപ്രൂവ് ചെയ്തു ഇന്ത്യയിലെ എമർജൻസി യൂസ് ലിസ്റ്റിംഗ് കണ്ടീഷനിലാണ് അതിനുള്ള അംഗീകാരം കൊടുക്കുവാനിരുന്നത് കോവിഷീൽഡ് കോവാക്സിൻ ആ രീതിയിൽ തന്നെയാണ് അപ്രൂവ് ചെയ്തത് ഇപ്പൊ ഈ ഒരു ഘട്ടത്തിൽ നാല് പോയിന്റ് അഞ്ച് മില്യൺ ഇന്ത്യൻസിന് ഫൈസ് ഇന്ത്യയുടെ ഒരു വാക്സിൻ കിട്ടുവാനുള്ള ഒരു സാധ്യത നിലനിൽക്കി അവരത് വിഡ്രോ ചെയ്തിരിക്കും കണ്ടന്റ് വാട്ട് ഈസ് ദിസ് ഒ ടി ടി ഇത് ഇപ്പോഴത്തെ ഏറ്റവും നമ്മൾ സംസാരിക്കുന്ന ഒരു കണ്ടെ ഓവർ ദ ടോപ്പ് അല്ലെ പിന്നെ നെറ്റ്ഫ്ലിക്സ് ആമസോൺ ഓവർ ദ ടോപ്പ് എന്ന് വെച്ചാൽ എന്താണ് നമ്മള് നമ്മള് ഇപ്പൊ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആമസോണിലൊക്കെ വരുന്ന സിനിമകൾ അത് റെഗുലേറ്റഡ് അല്ല അപ്പൊ ഓവർ സെക്സ് വയലൻസ് അബ്യൂസ് വൽഗാരിറ്റി ഡിസ്റെസ്പെക്ട് ടു റിലീജിയസ് സെന്റിമെന്റ്സ് ഈയുടെ താണ്ടവന്ന് പറയുന്ന ഒരു സീരീസിൽ അതിലുള്ളവർക്കെതിരെ ഹിന്ദു മതത്തെ മോശമായി ചിത്രീകരിക്കുന്ന പറഞ്ഞ കേസ് കെടുത്തിട്ടുണ്ട് അപ്പൊ ഗവൺമെന്റ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്ന എന്താണ് ഒരു ഇത്തരം സംഗതികളെ എടുത്ത് കളയാനുള്ള നിയന്ത്രിക്കുവാനുള്ള ഒരു നടപടിക്രമങ്ങൾ വരികയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം ഇത് ആദ്യമായിട്ട് കേട്ടാലേ ഒരു ജി എസ് ക്വസ്റ്റ്യൂം ഒന്നും എഴുതാൻ പറ്റത്തില്ല ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ഞാൻ ഒറ്റ വാക്കിൽ നിങ്ങളോട് പറഞ്ഞു നമുക്ക് സെൻസർ ബോർഡ് ഉണ്ട് സിനിമയെ കൺട്രോൾ ചെയ്യേ പക്ഷെ ഇവിടെ ഒ ടി ടി പ്ലാറ്റ്ഫോംസിലിതില്ല അപ്പോൾ ഓവർ ആയിട്ട് ഇത് ആളുകളെ വഴിതെറ്റിക്കാൻ ചിലപ്പോൾ കാരണമാകും കൾച്ചറിനെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കാൻ കാരണമാകും അതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം എയ്റോ കൊമൺസ് സെക്ടർ രണ്ടായിരത്തി ഇരുപതാകുമ്പോൾ അറുപതിനായിരം കോടി രൂപയുടെ ഒരു മാർക്കറ്റായിട്ട് മാറും ഒരു എൻ ഐ എ പ്രോ ഇസ്രയേൽ എംബസിയുടെ അടുത്തൊരു ബ്ലാസ്റ്റ് ഉണ്ടായത് എൻ ഐ എ ആണ് നോക്ക് ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നലത്തെ പത്രത്തിലുള്ളത് പിന്നെ യു എസ് വിൽ സ്ട്രിൽ ബിൽഡ് സ്ട്രെങ് അറ്റ് ഹോം എബ്രോഡ് ആ ഒരു വാർത്ത ബെയ്ജിങ് വാൺസ് ഓഫ് യു എസ് വാർഷിപ്പ് ഇൻ സൗത്ത് ചൈന സി ഇപ്പൊ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ അഡ്രസ് എടുക്കുക അഡ്രസ് എടുത്തിട്ട് സൗത്ത് ചൈന സി എവിടെയാണ് എന്ന് നോക്കുക സൗത്ത് ചൈന സി വരുന്ന സ്ട്രേറ്റ്സ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സംഗതികൾ എന്തൊക്കെയാണ് ഏതൊക്കെ രാജ്യങ്ങളാണ് വരുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ പഠിക്കുക അതാണ് നിങ്ങളുടെ ചെയ്യേണ്ട ഒരു കാര്യം ആ രീതിയിൽ വേണം നമ്മൾ പഠനം മുൻപോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് സൗത്ത് ചൈന സി പലപ്പോഴും ചൈന അവരുടേതെന്നും ജപ്പാൻ അവരുടേതെന്നും സൗത്ത് കൊറിയ ഇങ്ങനെയൊക്കെയുള്ള പല രാജ്യങ്ങളും അവരുടെ പ്രാവശ്യങ്ങളും ഒക്കെ പറയുന്ന ഒരു പ്രദേശമാണ് ഡിസ്പ്യൂട്ടഡ് ആണ് അവിടെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പരാസൽ ഐലൻഡ്സ് അതൊരു ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഐലൻഡാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചൈനീസ് ഗവൺമെന്റ് ആ വാട്ടറിൽ കയറാനുള്ള പെർമിഷൻ ചൈനയുടെ അത് അത് വാട്ടർ ലംഘിച്ച് കയറി എന്നാണ് അവർ പറയുക ഈ പറഞ്ഞ പ്രദേശം അതിന്റെ പ്രത്യേകതകളൊക്കെ തന്നെ മനസ്സിലാക്കുക അവര് പരാസൽ ഐലൻഡിൽ അവര് ക്ലെയിം ഉന്നയിക്കുന്നുണ്ട് തായ്വാൻ ഫിലിപ്പീൻസ് ബ്രൂണെ മലേഷ്യ വിയറ്റ്നാം അവരും ഈ റീജിയനിൽ ക്ലെയിം ഉന്നയിക്കുന്നു കാരണം ഇത് ഓയിൽ ആൻഡ് ഗ്യാസ് ഡിപ്പോസിറ്റ്സ് ഒത്തിരി എക്സ്പെക്ട് ചെയ്യുന്ന പ്രദേശമാണ് കാശ്മീരിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറി റീസ്റ്റോർ ചെയ്യണമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വിൽ ബി ഏബിൾ ടു ബൈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഡയറക്റ്റ്ലി ആർ ബി ഐ പറഞ്ഞിരിക്കുക ഈ ആക്സസ് ഗിൽറ്റ് അക്കൗണ്ട് ഗിൽറ്റ് അക്കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഗവൺമെന്റിന് പൈസ ആവശ്യമായിട്ട് വരുമ്പോൾ ഗവൺമെൻറ് പറയും ഞങ്ങൾ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുക ഞങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് ഇപ്പോൾ ബാങ്കിൽ എട്ട് ശതമാനം ആണോ ഒമ്പത് ശതമാനം തരാം പക്ഷേ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ അല്ലെ എട്ട് വർഷം ആയിരിക്കും കിട്ടുക അപ്പോൾ ആ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പ്രൈമറി സെക്കൻഡറി മാർക്കറ്റിൽ നിന്നല്ല ഓൺലൈൻ ആക്സസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് ഷെയർ മാർക്കറ്റിൽ നിന്ന് റിസർവ് ബാങ്കിൻ്റെ അതിൽ നിന്ന് നേരിട്ട് വാങ്ങാനുള്ള ഒരു അവസരം ഒരുക്കുന്നു ഇതൊരു ചേഞ്ച് ആണ് ഉം നമുക്ക് നേരിട്ട് തന്നെ ജിസെക്ക് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് കടപത്രങ്ങൾ നേരിട്ട് വാങ്ങാൻ സാധിക്കും മറ്റൊരു വാർത്ത സ്പോർട്സാണ് ആ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നലത്തെ സോ വിഷ് യു ആൾ ദ ബെസ്റ്റ് ഇന്നത്തെ എഡിറ്റോറിയൽ ഞാൻ അനലൈ ഇന്നത്തെ എഡിറ്റോറിയൽ എല്ലാം ഫുൾ പത്രവും ഇപ്പം തന്നെ അനലൈസ് ചെയ്തതാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്